കർത്താവിൻ്റെ മേശ എന്നുള്ളത് അവൻ്റെ ശരീരം നമുക്ക് വേണ്ടി നുറുക്കപ്പെടുന്നതിൻ്റെ ഓർമ്മയ്ക്കായി നാം അപ്പം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം നമുക്ക് വേണ്ടി പുതിയ നിയമത്തിനുള്ള രക്തമായി അവൻ ചിന്തി നാം അവൻ്റെ രക്തവും അവൻ്റെ മാംസവും ഭക്ഷിക്കുകയും മാംസവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം. നിങ്ങളെൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ജീവനില്ല എന്ന് കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ശരീരവും അവൻ്റെ മാംസവും അവൻ്റെ രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുന്നതിനെയും കുറിച്ചുള്ളതായ ശുശ്രൂഷയാണ് കർത്താവിൻ്റെ മേശ. യഥാർത്ഥമായി നാം മനസ്സിലാക്കുകയാണെങ്കിൽ നാം വളരെ സന്തോഷത്തോടുകൂടിയാണ് അടുക്കിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരുന്നു. അനുതാപം ഉണ്ടായിരിക്കണം, വിശുദ്ധി ഉണ്ടായിരിക്കണം, നിർമ്മലമായ ഹൃദയത്തോടെ അതിനടുക്കിലേക്ക് കടന്നു വരികയാണ്. ഈ ശുശ്രൂഷയെ നാം ശരിയായി പഠിച്ചാൽ അത് പഴയ നിയമത്തിൽ നിന്നുള്ളതായ ഭോജനയാഗം, സമാധാനയാഗം, ഭോജനയാഗം, പാനീയാഗം എന്നിവയോട് സംബന്ധിച്ചുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഏറ്റവും ഉപരിയായി സമാധാനയാഗം, പീസ് ഓഫറിംഗ്. സമാധാനയാഗം എന്നുള്ളത് എല്ലാ യാഗങ്ങളെക്കാൾ എല്ലാ യാഗങ്ങളുടെയും പരിസമാപ്തിയായി പറഞ്ഞാൽ ദഹനയാഗം, അകൃത്യയാഗം തുടങ്ങിയവയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒടുവിലായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന യാഗമാണ് സമാധാനയാഗം. അതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ സമാധാനയാഗമായിരിക്കുവാൻ കാരണം ദൈവവുമായി നമുക്ക് സമാധാനം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്കിപ്പോൾ ദൈവത്തോട് അവിടെ ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടാകുവാനുള്ളതായ കാരണം സമർപ്പിക്കപ്പെട്ട ഒരു അകൃത്യയാഗത്തിന്റെ പരിണതഫലമാണ്. ഇപ്പോൾ സമാധാനയാഗം കാണിക്കുന്നത് ദൈവവുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധമുണ്ട്. സമാധാന യാഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മറ്റെല്ലാ യാഗങ്ങളെയും ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ ആ മൃഗങ്ങളെ സമർപ്പിച്ചാൽ അത് അർപ്പിക്കുന്ന ആളുടെ തിരികെ ലഭിക്കത്തില്ല. അതിൽ നിന്ന് ഭക്ഷിക്കുവാനോ പാനം ചെയ്യുവാനോ അത് ദൈവാലയത്തിൽ വെച്ച് അതിൽ നിന്ന് ഒരു പങ്ക് ചേരുവാനോ അനുവാദമില്ലായി. എന്നാൽ സമാധാനയാഗത്തെ സംബന്ധിച്ചിടത്തോളം അത് കൊണ്ടുവരുന്ന വ്യക്തിക്ക് ദൈവസന്നിധിയിൽ അതിൻ്റെ ഒരു ഭാഗം ഭക്ഷിക്കുവാനായി ദൈവം അവർക്ക് തിരികെ നൽകുമായിരുന്നു. എന്തുകൊണ്ടാണ് ദൈവം തിരികെ നൽകുന്നത്? മൃഗത്തെ ആദ്യമായി ദൈവസന്നിധിയിൽ യാഗം കഴിച്ചു. ഈ യാഗം കൊണ്ടുവരുമ്പോൾ ഏത് യാഗമായാലും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവാലയത്തിൻ്റെ പടിവാതിലിൽ വെച്ച് അതിനെ അറുക്കണം. അവിടെ പടിവാതിലിൽ വെച്ച് അറുക്കുമ്പോൾ അതിൻ്റെ ജീവൻ നമ്മുടെ ജീവന് പകരമായി കൊടുക്കുകയാണ്. അതിൻ്റെ രക്തം നമ്മുടെ രക്തമാകുന്ന ജീവനാകുന്ന രക്തം അതിൻ്റെ പടിവാതിലിൽ വെച്ച് അറുത്തതിന് ശേഷം പുരോഹിതൻ അതിനെ കയ്യിൽ വാങ്ങി യാഗപീഠത്തിൽ തളിക്കുന്നു. അപ്പോൾ ഇതിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഈ ദൈവാലയത്തിൻ്റെ വാതിക്കൽ വരുമ്പോൾ തന്നെ നാം നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുന്നതാണ് അവിടെ കാണിക്കുന്നു. ബിഫോർ വി എൻ്റർ വി മേക്ക് ഷുവർ ദാറ്റ് വി ആർ ഇൻ എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. വി ആർ ഓൾസോ അറ്റ് ദി എൻട്രൻസ് ഓഫ് ദ ഗേറ്റ്, എൻട്രൻസ് ഓഫ് ദ ഡോർ, ദി ഓഫറർ ബ്രിങ്സ് ദി ആനിമൽ ആൻഡ് ലേസ് ഹാൻഡ്സ് അപ്പോൺ ഇറ്റ്സ് ഹെഡ് ആൻഡ് ഇറ്റ് ഈസ് ബീങ് സ്ലെയിൻ ബൈ ഹിം ആൻഡ് ദി ബ്ലഡ് ഈസ് കളക്റ്റഡ് ബൈ ദി പ്രീസ്റ്റ്. സോ വിത്തൗട്ട് എ ബ്ലഡ് സാക്രിഫൈസ്, a sacrifice of an innocent animal, you have no entrance into the presence of God. So that is where we make a covenant with the Lord or make peace with the Lord. By nature we are enemies to the Lord. Nam swabhavikamayi nam paapam mukhandaram devathina devathodu shatruthamullavara nam devalayathil kadannu vanna ee mrigathe യാഗം കഴിച്ച് അതിൻ്റെ രക്തത്തെ യാഗപീഠത്തിന്മേൽ തളിച്ചു കഴിയുമ്പോൾ ദൈവവുമായിട്ട് അവന് സമാധാനം ഉണ്ടാകും. അവിടെ നിഷ്കളങ്കമായിരിക്കുന്ന ഒരു മൃഗത്തെ
അതിൻ്റെ ജീവൻ നമ്മുടെ ജീവന് പകരമായി, അതിൻ്റെ രക്തം നമ്മുടെ ജീവനായിരുന്ന രക്തം നമ്മുടെ ജീവന് പകരമായി കൊടുത്ത് ദൈവവുമായി സമാധാന ബന്ധത്തിലായതിനു ശേഷമാണ് നാം ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം ഈ മൃഗത്തെ, ഈ പ്രിഫേഴ്സ് ദി ആനിമൽ, ആൻഡ് ദെൻ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദി ആനിമൽ, ഓൾ ദ ഫാറ്റ് ദാറ്റ് ഈസ് ഓൺ ദി ഇൻറ്റെസ്റ്റൈൻ ആൻഡ് ദ കിഡ്നീസ്, അല്ലെങ്കിൽ സകല ആന്തരിക അവയവങ്ങളും അതിൻ്റെ മേധസ്സെല്ലാം ദൈവസന്നിധിയിൽ യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വേണ്ടത്തുള്ളത്. വൈ ഈസ് ഓൾ ദീസ് ഇന്റേണൽ ഓർഗൻസ്? എന്തുകൊണ്ടാണ് ഈ ആന്തരിക അവയവങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം എന്ന് പറയുന്നത്? പ്രത്യേകം വൈ ഡസ് ദ വേർഡ് ഓഫ് ഗോഡ് സേ കിഡ്നീസ്? വെൻ എവർ ദ ബൈബിൾ റെഫേഴ്സ് ടു ദി സീറ്റ് ഓഫ് എമോഷൻസ്, ഓർ യു സേ the innermost part of me, it refers to the kidneys. In those days people believed that is the seat of our emotions. Nammude hrudayathil velliya bhaaramayirunnu ennathu ee thudikkunna hrudayamaanennu njan innum chinthikkunnilla. Anybody can in this modern world who has gone through extensive medical science can say the seat of where is the seat of emotions in your being? Is it here? Vellakaram parayudan, I never had a headache if I had some emotions unless my pressure went down. I have a feeling it is somewhere here in the hrudayam. Talachoru puttunnaal kaaranam parayunnundo? Nobody has ever identified the exact source of our emotions. That is the truth. Vellakaram parayum ഇവിടെയാണ് നീ കാണിക്കുന്നത്. നമ്മളെന്താ പറയും? വലിയ ഭാരമാണ്. സോ ദി ഇന്നർ മോസ്റ്റ് പാർട്സ് വേർ ദി ഇമോഷൻസ് കം ബി ഓഫർ ടു ദ ലോർഡ്. വേർ എവർ വാട്ട് എവർ എമോഷൻസ്, വാട്ട് എവർ ഫീലിംഗ്സ് യു ഹാവ്, വാട്ട് എവർ തോട്ട്സ് യു ഹാവ്, യു ബ്രിങ് ടു ദ ലോർഡ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ദി ആർട്ട്. വേർ ഡു ഓൾ ദി സിൻസ് സ്റ്റാർട്ട് ഫ്രം? ഇറ്റ് ഈസ് നമ്മുടെ ഹൃദയത്തിൽ, നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ തലവണ്ട ചിന്തിക്കുന്നെങ്കിലും എമോഷൻസ് എല്ലാം നമ്മുടെ ഉള്ളത്തിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്നിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആന്തരികമായിരിക്കുന്ന ഇന്നർമോസ്റ്റ് പാർട്സിൽ നിന്നാണ് എമോഷൻസ് വരുന്നത്. അവിടെ അതിനെ മുഴുവനുമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ് നാം ചെയ്യുന്നത്. ഹൗ മെനി ഓഫ് യു ഹാവ് കമ്മിറ്റഡ് ടു ദ ലോർഡ് ദി ഇന്നർമോസ്റ്റ് എമോഷൻസ് ടുഡേ? The emotions that arises from our hearts, the heart of your hearts, how many of us searched ourselves to see whether there is anything in me that stops me from going to the presence of the Lord? Karthavinte sannidhiyil kadannu chellunnathinu tadassamayi ente hrudayathinte aazhathil evideyengilum endengilum tarathilulla chintayo vicharamo vikaramo bhavamo ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നാം പരിശോധിച്ചിട്ടുണ്ടോ? അത് ദൈവകരങ്ങളിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ടുണ്ടോ? The Lord requires that we completely surrender and submit everything to the Lord. Another thing, these are the most valuable things in our lives, the inner parts. And the Lord demands we commit to Him and dedicate to Him everything that is very valuable for us. നമ്മുടെ ആന്തരിക അവയവങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കും കുടലിന്മേൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ് അത് നാം കഴിക്കാൻ പാടില്ല, കഴിക്കുന്നില്ല. എന്നാൽ ദൈവം പറയുന്നത് നിനക്ക് അത് ശ്രേഷ്ഠമായതാണ്, അത് നീ എനിക്ക് വേണ്ടി സമർപ്പിക്കണം. സോ what do you dedicate to the Lord? The best. What do you give to the Lord? The best, whatever is considered the best part. I have seen the lions eating its prey. It goes for the liver first. It kills the animal and then take a few moments and then come back, cut open its belly, and it goes deep into the belly looking for the liver and the tender organs inside. They are looking for the
most important parts of their body. I'm not bringing all those things over here like a butcher. But whatever is the best, whatever you think is the best, that should go on the altar so that it can be offered as a sacrifice. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും സന്തോഷമുള്ളതുമായ കാര്യങ്ങളാണ് ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടതാണ്. നമ്മുടെ ഈ ആന്തരിക അവയവങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കും, ദൈവസന്നിധിയിൽ യാഗമായി കഴിക്കണമെന്ന് പറഞ്ഞതിലൂടെ അർത്ഥമാക്കുന്നത്. യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഈവൻ ദോ ദിസ് ഈസ് ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് വാചാലമായി നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിലും എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമുക്കേതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം. We don't want part with our money. How many people walk out when they're visiting pastor is here because we don't want to shake hands because it costs you money. Praise the Lord. Am I right? That is very valuable for us. Sometimes our children are valuable for us. ദൈവം പറയുന്നത് നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ, നിനക്ക് രണ്ട് മക്കളുണ്ട്, മറ്റു ചെറുകനെ പിടിച്ച് നീ എന്തായാലും ചോദിക്കുന്നതിന് മുമ്പേ വരെ ഇസ്മായിലിനെ കൊണ്ട് വെക്കും. ഇന്നലെ വന്നിരിക്കുക ഇസ്മായിലിനെ എനിക്ക് ഇന്നലെ വന്നിരിക്കുക. കർത്താവ് പറഞ്ഞു ആ പരിപാടി പറ്റത്തില്ല. പിന്നെയോ നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ നീ എനിക്ക് സമർപ്പിക്കണം. നാം ഏതിനെ ആഴമായി സ്നേഹിക്കുന്നുവോ അതിനെ ദൈവസന്നിധിയിൽ അവന്റെ യാഗപീഠത്തിന്മേൽ സമർപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പണമാകട്ടെ എന്തായാലും ഭാഷ പറഞ്ഞതുകൊണ്ട് ഇത് പണത്തെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കരുത്. പണം അതിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളെ ഏത് പ്രധാനപ്പെട്ടതും നിങ്ങൾ പിടിച്ചു വെക്കുവാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലുള്ള സകലത്തെയും ദൈവസന്നിധിയിൽ യാഗമായി സമർപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ സമർപ്പിക്കുമ്പോഴാണ് നാം ദൈവവുമായി സമാധാന ബന്ധത്തിൽ ആയിത്തീരുന്നത്. ഈ സമാധാന യാഗം എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവവുമായി സമാധാന ബന്ധത്തിലായിരിക്കുന്നു എന്ന് കാണിക്കുന്ന യാഗമാണ്. അപ്പോൾ ഇന്ന് അതിന്റെ സൂചകമാണ് ഈ നമ്മുടെ കർത്താവിന്റെ മുമ്പുള്ളതായ മേശ. നാം ദൈവവുമായി സമാധാന ബന്ധത്തിലായിരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇതിനോട് അടുത്തു വരുവാൻ അവകാശമില്ല. നാം സമാധാന ബന്ധത്തിലായിരിക്കുന്നു എങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും അവകാശമുണ്ട്. യാഗങ്ങളിൽ ഒരേ ഒരു യാഗത്തിൽ മാത്രമേ കൊണ്ടുവരുന്ന യാഗം സമർപ്പിക്കുന്ന വ്യക്തിക്ക് ഭക്ഷിക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അത് സമാധാന യാഗമാണ്. സമാധാന യാഗം കഴിക്കുന്നതിന് മുമ്പ് ബേർഡ് ഓഫറിംഗ് അല്ലെങ്കിൽ ഹോമയാഗം കഴിച്ച് പാപപരിഹാരം വരുത്തിയിരിക്കണം. അല്ലാത്തവർക്ക് കഴിക്കാൻ പാടില്ല. ഈ യാഗം കഴിക്കാൻ പാടില്ല. ദൈവസന്നിധിയിൽ വന്നാൽ അവന്റെ പാപപരിഹാരത്തിന് വേണ്ടി അവന് ഹോമയാഗം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു സമാധാന യാഗം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ഭോജനയാഗവും പാനീയാഗവും കഴിക്കണം. ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് തോന്നാം ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള യാഗമായിരുന്നു. ഇസ്രായേലിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള യാഗത്തിൽ ഒന്നാണ് ഈ സമാധാന യാഗം എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ യാഗമൃഗത്തെ കൊണ്ടുവന്ന ആടിനെയോ കോലാടിനെയോ ഷീപ്പ് ഗോട്ട് ഓർ ലെവിറ്റിക്കസ് 3:3 കന്നുകാലികളൊന്നിനെ അർപ്പിക്കുന്നുവെങ്കിൽ ആണാകട്ടെ പെണ്ണാകട്ടെ, ആടാകുന്നുവെങ്കിൽ ആണാകട്ടെ പെണ്ണാകട്ടെ, കോലാടാകുന്നുവെങ്കിൽ ആണാകട്ടെ പെണ്ണാകട്ടെ, ഇവിടെ ഭക്ഷിക്കാനുള്ള യാഗമാണ് ഈ കൊണ്ടുവരുന്നത്. ഈ യാഗമൃഗത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷം അതിന്റെ ഒരു ഭാഗം, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മനുഷ്യൻ അതിന്റെ മേദസ് കഴിക്കാൻ പാടില്ല, രക്തം കഴിക്കാൻ പാടില്ല. രക്തം ഒഴിച്ച് യാഗപീഠത്തിൽ തളിക്കണം. മേദസ്സും ഇന്റേണൽ ഓർഗൻസും യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടതിനെ ദഹിപ്പിക്കണം. അതിനുശേഷം അതിന്റെ കൈക്കുറകും കാൽക്കുറകും വടത്തെ കൈക്കുറകും പുരോഹിതന് കൊടുക്കണം. കൊണ്ടുവരുമ്പോൾ ആ രക്തം സ്വീകരിച്ച പുരോഹിതൻ അതിൽ നിന്ന് അത് അവന് വേണ്ടിയുള്ളതാണ്, അത് അവന് ഭക്ഷിക്കുവാനുള്ളതാണ്, അവൻ ദൈവാലയത്തിൽ നിന്ന് ഭക്ഷിക്കാനുള്ളതാണ്. പക്ഷെ നാളത്തേക്ക് അവന് അത് കൊണ്ടുപോയി ഭക്ഷിക്കാം, മറ്റുള്ള യാഗങ്ങളിൽ വ്യത്യസ്തമായി. എന്നാൽ അവശേഷിക്കുന്നതായ ഭാഗം ഈ യാഗം സമർപ്പിച്ചയാളിന് കൊടുക്കും. ഈ യാഗം സമർപ്പിച്ചയാളിന് കൊടുത്താൽ അദ്ദേഹം അവിടെ ആരൊക്കെയുണ്ടോ
ആ ശുദ്ധിയുള്ളവരാകുന്നെങ്കിൽ അവർക്കൊക്കെ ഭക്ഷിക്കാം. അതിൽ നാടോടി ഉണ്ടെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനാണ് ഭക്ഷിക്കാം. സാധാരണക്കാരനോട് വന്നിട്ടുണ്ടെങ്കിൽ അവന് ഭക്ഷിക്കാം. കൊണ്ടുവന്നവന്റെ ബന്ധുക്കൾക്ക് ഭക്ഷിക്കാം. അവർക്ക് അവിടെ വെച്ച് അത് ഭക്ഷിക്കാം. ഇനി യാഗത്തെ കുറിച്ച് പറയുമ്പോൾ, നാം യാഗത്തെ ഒരു യാഗവസ്തുവിനെ യാഗപീഠത്തിന്മേൽ സമർപ്പിച്ചു കഴിയുമ്പോൾ ഇസ്രായേൽ മക്കൾ വിശ്വസിച്ചിരുന്നത് ദൈവം യാഗത്തെ സ്വീകരിക്കുകയും ദൈവം ഈ യാഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്നാണ്. They believed the Lord accepts our sacrifices and then he enters the sacrifice. Whatever we offered, he accepted it and then he entered into it. So if the meat was offered, if the animal was offered in the presence to the Lord, they believed the Lord entered into that whatever sacrifice you offered. So this meat which was offered on the sacrifice, the Israelites believe the Lord entered into it. So when you eat, what are you eating? What are you eating? If the Lord entered into it, spiritually, they believed my Lord has accepted my sacrifice, he entered into it, then you are eating the Lord. This also is offered by, along with what? Meal offering and a drink offering. All the things are a part of all those sacrifices are given back to you so that you can eat it in the presence of God. You getting any point? Israelites believed when he offered the sacrifice, the Lord entered into that. And then the Lord gives back a portion of that peace offering to you so that you can eat along with all those people who are cleansed. And what do we call them? The cleansed people? Holy people. So we are going to have a holy communion over there in the Old Testament when the peace offering was made. And how do we have peace? Kathava Yesu Christo and Kathata Namukha Deyvathoda സമാധാനം. നമ്മുടെ സമാധാന യാഗം എന്ന് പറയുന്നത് അർക്കപ്പെട്ട കുഞ്ഞാണ്. അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി അർക്കപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് ഈ ബാക്ക്ഗ്രൗണ്ടിനെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്, എന്റെ മാംസം തിന്നാതെ ഞാൻ നിങ്ങളുടെ സമാധാന യാഗമായി ദൈവത്തോട് നിങ്ങൾക്ക് സമാധാനം വന്നതിന് ശേഷം എന്റെ സന്നിധിയിൽ ദൈവാലയത്തിൽ സന്തോഷ സൂചകമായി ആഹ്ലാദിക്കുന്ന ദൈവവുമായിട്ട് ഒന്നുചേരുന്ന കൂട്ടായ്മ ആചരിക്കുന്ന ഒരു കമ്മ്യൂണിയനിൽ നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകൂ. It has been given to the Lord, but now the Lord gives back to you as a gift. Putran namakku vendi nalagapetta devathinte daanamaanu namme rakshikkuvanayi bhoomiyilekku irangi vannu mattoru yagathinu namakkum devathinum thammil samadhanam konduvaan kazhiyathillayirunnu. The only thing that can bring peace is the sacrifice that the Lord offered on the cross. That is the peace offering. From that offering, we are entitled or allowed to take part. That is this sacrifice. We follow the Holy Communion on that background. Our sacrifice is already offered. The Lord has made peace with us on behalf of this sacrifice. And the Lord has entered into this sacrifice, no other. Even though all the other sacrifices also the Lord entered, you were not permitted to eat from there. But this sacrifice, the Lord is allowing you to eat and drink. So you are here to eat and drink spiritually the body and the blood of Jesus Christ. Kartava Yesu Christuvinte rakthathal namukku devathodippol സമാധാനമുണ്ട്. അവൻ നമ്മുടെ
അകൃത്യ യാഗമായി പാപയാഗമായി സമാധാന യാഗമായി തീർന്നിരിക്കുകയാണ്. ആമേൻ. അവന്റെ മാംസം നമുക്ക് തിന്നുവാൻ ദൈവം തരുന്നു. അവനുമായിട്ട് ദൈവവുമായിട്ട് ദൈവസംഗതിയിൽ ഒരു കൂട്ടായ്മയ്ക്ക്, ഒരു ഹോളി കമ്മ്യൂണൽ, ഹോളി ഫെലോഷിപ്പിന്, ദൈവവുമായിട്ട് മാത്രമല്ല അവിടെ വന്നിട്ടുള്ള ഏതൊരു സാധുവിനും ഏതൊരു ദരിദ്രനും ഏതൊരു ആൾ അവിടെ വന്നിട്ടുണ്ടോ അവൻ വിശുദ്ധനായിരുന്നുവെങ്കിൽ കഴിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് സ്നാനമേറ്റ് നല്ല മനസാക്ഷിയോടെ ജീവിക്കുന്ന ആർക്കും ഈ മേശയിൽ നിന്ന് ഭക്ഷിക്കാവുന്നതാണ്. ഇത് നാം ഒരു ബ്രെഡ് മുറിച്ച് കഴിക്കുന്നതല്ല. The Lord has entered into it spiritually. Amen. When we eat, we make sure that is we are cleansed by the blood of Jesus. If that is not in your mind, you need to pray, Lord, I ask your forgiveness at this moment. ലോർഡ് കർത്താവേ, ഞാൻ എന്നോട് ഈ സമയത്ത് എന്റെ പാപങ്ങളെ കുറിച്ച് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നു, അപേക്ഷിക്കുന്നു. നിന്റെ രക്താൽ നീ എന്നെ കഴുകണം. അതുകൊണ്ട് എനിക്ക് നിന്നോട് സമാധാനമുണ്ട്. അങ്ങനെയെങ്കിൽ എനിക്ക് നീ എനിക്ക് തന്നായ ഈ യാഗവസ്തുവിൽ നിന്ന് കർത്താവ് നമുക്ക് തന്നായ ആർക്കപ്പെട്ട ആരുടെ കുഞ്ഞാടാണ്? നീ കൊണ്ടുവന്ന കുഞ്ഞാടല്ല ഇത്, പിന്നെയോ ദൈവത്തിന്റെ കുഞ്ഞാടാണ്. അവനാണ് ഈ കുഞ്ഞാട്. അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ കൊടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി അവൻ തിരികെ തരികയാണ്. നാം അവനെ ഭക്ഷിച്ചും പാനം ചെയ്തും അവനുമായിട്ടുള്ള സ്ഥിര കൂട്ടായ്മയിൽ അവസാനത്തോളം നിന്നാൽ എന്തുണ്ടാകും? നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും. വിത്തൗട്ട് ദ ലൈഫ് ഓഫ് ഗോഡ് യു കനോട്ട് ഗോ ടു എറ്റേണിറ്റി. വിത്തൗട്ട് ദ ലൈഫ് ഓഫ് ഗോഡ് വി കനോട്ട് എന്റർ ഇൻടു എറ്റേണിറ്റി. നിത്യത കാരണമെങ്കിൽ ദൈവത്തിന്റെ ജീവൻ ഉള്ളവരായിരിക്കണം. ദൈവത്തിന്റെ ജീവൻ ലഭിക്കുന്നത് ഇതിൽ നിന്നാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അവന്റെ ജീവനാലാണ് നാം ജീവിക്കുന്നത്. ആ സമാധാന യാഗത്തെ സൂചിപ്പിക്കുന്ന നമ്മുടെ സമാധാന യാഗമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. നമുക്ക് കർത്താവിന്റെ സന്നിധികളെ അടച്ച് കർത്താവിനോട് പറയാൻ, ദൈവമേ, ഞാൻ നീ തിരുമേനിയുമായുള്ള ബന്ധത്തിൽ And I plead with you that you forgive me all my sins. Wash me, Lord, thoroughly with your blood. Sprinkle your blood upon my heart, so my innermost heart will be cleansed. I will have a good conscience to come closer to this table, in which you have entered into. Lord, so that I will have life, eternal life, the life that you are going to give me, the life that I'm going to live. With you, Lord. കർത്താവേ, നീ എനിക്ക് തരുന്ന നിത്യജീവനാൽ നിന്നോടുകൂടെ ജീവിക്കുന്ന ആ ജീവനൻ എനിക്ക് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അനുതാപത്തോടെ the Lord enters into what we are going to eat and drink. Because it has been offered to the Lord. And that symbol, ആ സിമ്പിൾ നമ്മുടെ ഹൃദയത്തിലുണ്ടായി. ഭൂലോകം മുഴുവനും